രഹാനയാണ് ഇത്തവണത്തെ IFFK യുടെ ഉദ്ഘാടന ചിത്രം. 8 ദിനങ്ങൾ നീളുന്ന ലോക സിനിമയുടെ മാമാങ്കത്തിന് 25 കൊടിയേറുകയാണ്. 26-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരിതെളിയുന്നു. നിശാഗന്ധിയിൽ വൈകിട്ട് 6:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യും. ബംഗ്ലാദേശ്, സിംഗപ്പൂർ, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമായ രഹാനയാണ് ആദ്യ ചിത്രം. ഇനി 8 നാൾ തിരുവനന്തപുരം ലോക സിനിമയുടെ തലസ്ഥാനം. 15 തിയേറ്ററുകളിലായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 173 ചിത്രങ്ങൾ മേളയുടെ ഭാഗമാകും. രഹാന, മറിയം നൂർ ഉൾപ്പെടെ ആദ്യ ദിനത്തിൽ 13 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപാണ് ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യാതിഥി. തുർക്കിയിൽ IS തീവ്രവാദി ആക്രമണത്തിൽ ഇരുകാലുകളും നഷ്ടപ്പെട്ട കുർദിഷ് സംവിധായിക ലിസ ചലാന് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നൽകി മുഖ്യമന്ത്രി ആദരിക്കും. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമകളും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 86 ചിത്രങ്ങളാണ് ഇത്തവണയുള്ളത്. നിശാഗന്ധി ഒഴികെയുള്ള തിയേറ്ററുകളിൽ 100% സീറ്റുകളിലും റിസർവേഷൻ സൗകര്യമുണ്ട്. ഡെലിഗേറ്റുകളുടെ സൗകര്യത്തിനായി വിവിധ തിയേറ്ററുകളെ ബന്ധിപ്പിച്ച് KSRTC യുടെ പ്രത്യേക സർവീസും ഉണ്ടാകും. പ്രമുഖ കന്നഡ സംവിധായകൻ ഗിരീഷ് കാസറവള്ളിയാണ് ജൂറി ചെയർമാൻ. 8 ദിനങ്ങൾ നീളുന്ന ലോക സിനിമയുടെ മാമാങ്കത്തിന് 25 കൊടിയിറങ്ങും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.